May 1st തിയേറ്ററുകളിലേക്ക് ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ നിവിൻ പോളി നായകനെത്തിയ മലയാളി ഫ്രം ഇന്ത്യ. തുടർച്ചയായി ഒട്ടനേകം സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയമായെങ്കിലും നിവിൻ നായകനെത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയ്ക്ക് ആദ്യ ദിവസം മുതൽ തന്നെ തിയേറ്ററുകളിലെ മികച്ചൊരു സ്വീകാര്യതയായിരുന്നു ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ ലഭ്യമായത്. ഇപ്പോഴത്തെ സിനിമ 11th ദിവസത്തിലേക്ക് 2nd ശനിയാഴ്ചയിലേക്ക് എത്തപ്പെട്ടപ്പോൾ 2nd ശനിയാഴ്ചയും മിക്സഡ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയ്ക്ക് കളക്ഷൻ വർധന ബോക്സ് ഓഫീസിൽ നേരിടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യമേ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം വെള്ളിയാഴ്ച 15 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് ശനിയാഴ്ച 20 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷൻ. ഇന്ന് സിനിമയുടെ 2nd ശനിയാഴ്ച മാത്രം കേരള ബോക്സ് ഓഫീസിൽ 35 ലക്ഷം 40 ലക്ഷം റേഞ്ചിൽ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ ഇന്നത്തോടെ 8 കോടി 30 ലക്ഷത്തിന് മുകളിലെ കേരള ഗ്രോസ് കളക്ഷൻ മാത്രം നേരിടുക്കുന്നതാണ്. സിനിമയുടെ കേരള ഷെയർ 3.5 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഇതുവരെ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകൾ ഇന്നുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 17.5 കോടി മുകളിലും പ്രതീക്ഷിക്കുന്നു. 30 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്ററുകളിൽ ഒരു പരാജയമാണെങ്കിലും മുൻ വീഡിയോകളിൽ പറയുന്നത് പോലെ തന്നെ നിവിന്റെ ഒരു ഡീസന്റ് കളക്ഷൻ ലഭ്യമായ സിനിമയായിട്ട് സമീപകാലത്തെ മലയാളം സിനിമ കൂടിയായ മലയാളി ഫ്രം ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഫൈനൽ കളക്ഷൻ 20 കോടി ടച്ച് ചെയ്യുമോന്നും നാളെ ഞായറാഴ്ചത്തെ കളക്ഷൻ എത്രത്തോളം വർദ്ധിക്കുമെന്നാണ് അടുത്തതായിട്ട് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ റിപ്പോർട്ടുകൾക്കായി.